ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കപ്പിൾ ക്രീംസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നോൺ അൽക്കഹോളിക് പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പ്ലം കേക്കിൻ്റെ ഫ്രൂട്ട് മിക്സിങ്ങും സ്പൈസസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ മുമ്പ് ഇട്ടിരുന്നു. അപ്പോൾ തുടങ്ങാം. 1 കിലോ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാട്ടോ ഞാൻ ഇടുന്നത്. ആദ്യം നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിന് 4 ഇടത്തരം വലുപ്പമുള്ള ഓറഞ്ച് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തൊന്ന് പിഴിഞ്ഞെടുക്കാം. ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ കുരുവും അതിൻ്റെ ഉള്ളിലെ നാരുകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഒരരിപ്പയിലിട്ട് അരിച്ചെടുത്താൽ മതി. ഓറഞ്ച് ഇല്ലെങ്കിലും നമുക്ക് മുന്തിരിയുടെ ജ്യൂസ് എടുത്ത് അതിലും ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കാം. പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസ് ഏകദേശം 1.5 കപ്പിൻ്റെ അടുത്തുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് സോക്ക് ചെയ്യാൻ ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. ഞാൻ ഓൾറെഡി ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് വെച്ചതാണ്. സോക്ക് ചെയ്യാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നതാണ് ഓറഞ്ച് കാൻഡി പീലും ജിഞ്ചർ കാൻഡിയും. ഇത് രണ്ടും കൂടി 1/2 കപ്പ് മതി. ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കൂടി മിക്സ് ചെയ്തതാണ്. ഇത് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ്, എത്ര അളവാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. 1/2 കപ്പ് കാരക്കയും ട്യൂട്ടി ഫ്രൂട്ടി 3 കൂടി 1/2 കപ്പ്, ഡ്രൈഡ് പൈനാപ്പിളും കിവിയും 2 കൂടി 1/2 കപ്പ്, പിന്നെ ഉണക്ക മുന്തിരിയും അത്തിപ്പഴവും 2 കൂടി 1/2 കപ്പ്, പിന്നെ ആപ്രിക്കോട്ട്സും അണ്ടിപ്പരിപ്പും കൂടി 1/2 കപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി 1.5 കപ്പ് ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ഓറഞ്ച് ജ്യൂസിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഫ്രൂട്ട്സ് എല്ലാം നല്ലപോലെ ഓറഞ്ച് ജ്യൂസിൽ മുങ്ങിക്കിടക്കണം. നല്ലപോലെ ഇളക്കി ഒന്ന് ഒരു ക്ലിൻ ഫ്ലീം വെച്ച് കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഓവർനൈറ്റ് വെക്കാം. ഓവർനൈറ്റ് വെക്കാതെ നമുക്കിതെടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാണ്. 1/2 കപ്പ് പഞ്ചസാര എടുത്തൊരു പാനിലേക്ക് വെച്ച് കൊടുത്ത് നല്ലോണം ഇത് ഉരുക്കിയെടുക്കാം. അത്യാവശ്യം ഡാർക്ക് കളറാകുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി 1/2 കപ്പ് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ മേത്താവാണ്ട് സൂക്ഷിക്കണേ. നല്ലോണം മിക്സാക്കി ഒരു 5 മിനിറ്റോളം വീണ്ടും സിമ്മിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വയ്ക്കാം. പിന്നെ വേണ്ടത് നമ്മളെ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. 1.5 കപ്പ് മൈദയാണ് 1 കിലോ പ്ലം കേക്കിന് വേണ്ടത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ്. അതിട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് എടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ പട്ടപ്പൊടിയും ആഡ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും 1/2 ടീസ്പൂൺ ജാതിക്കയുടെ കുരു പൊടിച്ചതും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും സ്പൈസസിൻ്റെ മണവും എല്ലാം കൂടി നല്ലൊരു മണമാണ്. അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാൻ മറന്നു വരുന്നു. അതും കൂടെ കൂട്ടിയൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി വേണ്ടത് കേക്കിനാവശ്യമായ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്ന മുട്ടയിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ടാട്ടോ അത് ബീറ്റ് ചെയ്യേണ്ടത്. 2 കൂടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലെത്തുമ്പോഴേക്കും നമുക്ക് ബീറ്റിംഗ് നിർത്താം. ഓവർ ബീറ്റായി പോകരുതേ. ശേഷം അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് കാരമലാട്ടോ ഉണ്ടാവുക. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യരുത്, കട്ട് പിടിച്ചു പോവും. കുറച്ച് കുറച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എഗ് ബീറ്റർ വെച്ച് നല്ല മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് എടുത്ത് നമ്മളെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം. സാധാരണ കേക്കിൻ്റെ ബാറ്ററിനേക്കാളും കുറച്ച് ടൈറ്റാണ് പ്ലം കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക. ടൈറ്റായെന്ന് കരുതി പേടിക്കേണ്ടതില്ല. കേക്കിൻ്റെ ബാറ്ററും ഡ്രൈ ഫ്രൂട്ട്സും കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കേക്കിൻ്റെ ടിന്നൊന്ന് റെഡിയാക്കിയെടുക്കാം. 9 ഇഞ്ചുള്ള കേക്കിൻ്റെ ടിന്നിലേക്ക് ലേശം ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ ടിന്നിൻ്റെ സൈസിൽ കട്ട് ചെയ്ത് ഒന്ന് എല്ലായിടത്തും വെച്ച് കൊടുക്കാം. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്ലം കേക്ക് ബാറ്റർ എടുത്ത് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം സെൻറ്ററിലൊന്ന് ഇതുപോലെ ഒന്ന് കുഴി പോലെ ആക്കിയെടുക്കാം. കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ എന്നാലേ ഉള്ളൂ ലെവലായിട്ട് കിട്ടുകയുള്ളൂ. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫ്രൂട്ട് മിക്സ് എടുത്ത് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം.
ശേഷം കേക്ക് ടിന്നിൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് 180 ഡിഗ്രിയിൽ 1 അവർ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലം കേക്ക് അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആൽക്കഹോൾ ആഡ് ചെയ്ത് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അതുപോലെ ഇതിൽ ആഡ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ക്വാണ്ടിറ്റി കുറച്ചും ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനേക്കാളും ഐറ്റംസ് കൂട്ടി നമുക്ക് ഉണ്ടാക്കാം, അതുപോലെ കുറച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.